വീണ്ടും നമ്മളുടെ ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ടാണ് കട്ടായി പോയത്. അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നത് ജന്മനാശരഹിതായതുമാണ്. അപ്പോൾ ജനന മരണങ്ങൾ ഇല്ലാത്ത ആ പരം പൊരുളിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഗുരുവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് എവിടെ വരെ കട്ടായിപ്പോയെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും സാമാന്യമായിട്ട് നമ്മൾ ഈ മന്ത്രം ഈ ജനനവും നാശവും ഇല്ലാത്ത ഏതൊരു ചൈതന്യമാണോ അതിനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് സാമാന്യമായി മനസ്സിലാക്കും. ഇനിയോ ഓം ഉത്തീർണ ഭവാർണവായ നമഃ. ഭവാർണവം അർണവം സമുദ്രമാണ്. അപ്പോൾ ഭവ സമുദ്രം. അപ്പോൾ ഈ സംസാര സമുദ്രത്തെ കടന്നവൻ, അതിനെ അതിജീവിച്ചവൻ, അങ്ങനെയുള്ള ആൾക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം. ഇപ്പോൾ ഗുരു ഈ സംസാര സമുദ്രത്തെ കടന്നുപോയതാണ്. നമ്മൾ വലിയൊരു സമുദ്രത്തിൽ ഒരു കപ്പൽ ഉപയോഗിച്ച് നമ്മൾ അക്കരയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമുദ്രം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സംഗീതമാണ്. ഒരുപക്ഷെ നമ്മൾ ഉൾക്കടലിലേക്ക് പോകുമ്പോൾ മുഗൾ ഭാഗം ശാന്തമാണെങ്കിലും ഉൾഭാഗം ഭയങ്കരമായിട്ട്, അതിനകത്ത് ഒരുപാട് ഭീകരജീവികളെല്ലാം ഉണ്ട്. അപ്പോൾ കപ്പൽ അതിലൂടെ കടന്നു പോകുമ്പോൾ സമുദ്ര തീരത്തിനടുത്ത് ഒരുപാട് കാറ്റും കോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയും അതിവർത്തിക്കണം. ഇനി ഉൾക്കടലിലേക്ക് പോകുമ്പോഴും പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് വലിയ കാറ്റും കോളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ആ കടലിൻ്റെ സ്വഭാവത്തെയും അന്നേരത്തെ പ്രകൃതിയെയും ഒക്കെ തിരിച്ചറിയാൻ കെൽപ്പുള്ള വളരെയധികം പരിചയസമ്പന്നനായ ഒരു കപ്പിത്താന് മാത്രമേ ഈ നൗകയെ, ഈ കപ്പലിനെ അക്കരെ എത്തിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സംസാര സമുദ്രത്തെ കടന്ന് അപ്പുറത്ത് പോകുവാനായിട്ട് അത്രയ്ക്ക് കെൽപ്പുള്ള, ധൈര്യമുള്ള, ശക്തിയുള്ള, അതുപോലെ തന്നെ മാനസിക നില ഒട്ടും വിട്ടുപോകാത്ത ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അപാരമായിട്ടുള്ള ധൈര്യം വേണം. കരിത്തിമിംഗലങ്ങളും സ്രാവുകളും അതുപോലെ എത്രയോ വലിയ ജീവികളാണ് അതിനകത്തുള്ളത്. അത് വന്ന് അറ്റാക്ക് ചെയ്യാം. അതുപോലെ കാറ്റും കോളും ഒക്കെ വന്നിട്ട് ഈ കപ്പലിനെ മറിക്കാം. അപ്പോൾ തിരയോടൊപ്പം ചിലപ്പോൾ അതിങ്ങനെ പൊങ്ങും. അപ്പോൾ നമുക്ക് ഏറ്റവും നിസാരമായിട്ട് കന്യാകുമാരിയിൽ പോകുമ്പോൾ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കടലിൽ കപ്പലിൽ ബോട്ടിൽ കയറി വേണം അക്കരെ പോകാനായിട്ട്. വിവേകാനന്ദ സ്വാമി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് യാത്ര ചെയ്ത് വരുമ്പോൾ, അവസാനം കന്യാകുമാരിയിൽ വരുമ്പോൾ, ആ കന്യാകുമാരി കടൽ തീരത്തിരിക്കുമ്പോഴാണ് അപ്പുറത്തുള്ള പാറയെ കാണുന്നത്. അപ്പോൾ സ്വാമിജിക്ക് തോന്നി അവിടെ പോയിരുന്ന് ധ്യാനിക്കണം. സന്യാസിമാർ അങ്ങനെയാണല്ലോ, സമയം കിട്ടുമ്പോഴൊക്കെ ദിവസവും ധ്യാനിക്കുന്നത് കൂടാതെ തന്നെ വലിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്
അങ്ങനെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാറുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ആ ശങ്കരൻകുഴിയിൽ നിന്ന് ശങ്കരൻകുഴിയിൽ മുങ്ങി ശിവലിംഗം എടുത്ത് കൊണ്ടുവന്ന് ആ പീഠത്തിനരികിൽ എത്രയോ സമയം ധ്യാനലീനനായി നിന്നു എന്ന് നമ്മൾ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ധാരധാരയായി ഗുരുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി അവ വലിയൊരു സംരംഭത്തിന് അടിത്തറ പാകുകയാണ്. അതിന് നമുക്ക് ഒരുപാട് എനർജി ആവശ്യമുണ്ട്, ശക്തി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഉണ്ടാകാൻ പാടില്ല. അത്രമാത്രം മനസ്സിൻ്റെ ഏകാഗ്രത ഒക്കെ ആവശ്യമാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമി അവിടെ പോയി ഇരുന്ന് ധ്യാനിച്ചു. ഗുരു ഇവിടെ വേറൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി എത്രയോ മണിക്കൂർ അതിനുവേണ്ടി ധ്യാനിച്ചു. അതിനുശേഷമാണ് ആ ഒരു പ്രക്രിയ ഗുരു പ്രതിഷ്ഠ നടത്തുന്നതും. വിവേകാനന്ദ സ്വാമിയാണെങ്കിൽ ആ ധ്യാനത്തിൻ്റെ അവസാന ഭാഗമെന്നുള്ള രീതിയിലാണ് അമേരിക്കയിലേക്ക് പോകണമോ പോകണ്ടയോ. സ്വാമിജിയുടെ ശിഷ്യന്മാർ പറയുന്നു പോകണം, ഈ സനാതനധർമ്മത്തിൻ്റെ പ്രതിനിധിയായി അവിടെ വിളിച്ചുകൂട്ടിയിരിക്കുന്ന സർവമത സമ്മേളനത്തിൽ ഭാരതത്തിൻ്റെ പ്രതിനിധിയായി സ്വാമിജി പങ്കെടുക്കണം എന്നൊക്കെ സ്നേഹപൂർവമായിട്ടുള്ള നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്വാമിജിക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം ലഭിച്ചില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഈ ഇത് നീന്തി കടന്ന് അവിടെ പോയിരുന്ന് ധ്യാനിച്ചത്. അപ്പോഴാണ് ഒരു വിഷൻ ഉണ്ടാകുന്നത്. രാമകൃഷ്ണദേവൻ കടലിനക്കരെ നിന്നുകൊണ്ട് മാടി വിളിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയാണ്. അങ്ങനെയാണ് അമേരിക്കയ്ക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സംസാര സമുദ്രത്തിലെ നമ്മൾ അതിനെ കടന്ന് പോകണമെങ്കിൽ ഉണ്ടാകുന്ന ദുർഘടങ്ങൾ ഇവിടെയൊക്കെ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. ഗുരുവും ഈ വലിയൊരു നദിയിലേക്ക് വലിയൊരു സമുദ്രത്തിലേക്കാണ് ഇറങ്ങിയത്. ഇതിനകത്തുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അക്കരെ കടന്നു. കാരണം അക്കരെ കടക്കുമ്പോൾ മാത്രമാണ് ആ വഴിയിലൂടെ വരുന്ന തടസ്സങ്ങൾ ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആളുകളെ സഹായിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സംസാര സമുദ്രത്തെ തരണം ചെയ്തവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട അല്ലെങ്കിൽ ഈ ശ്രേഷ്ഠമായിട്ടുള്ള വിദ്യയ്ക്ക് അലിഖിതമായിട്ടുള്ള ചില തടസ്സങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് നമ്മൾക്കും ഈ സംസാര സമുദ്രത്തെ കടന്ന് അപ്പുറത്ത് കടന്ന് നമുക്ക് ആ ആനന്ദ സ്വരൂപത്തിൽ ഐക്യമടയാമെന്ന് നമ്മളെ കാട്ടിത്തന്നത് ഈ മഹാഗുരുവാണ്. അതുകൊണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ അപകടങ്ങളെയും കുറിച്ച് ഗുരുവിന് വ്യക്തമായിട്ടുള്ള അവബോധമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു അവബോധമില്ലാതെ പോയി. ഗുരു സശരീരനായിരുന്നപ്പോഴും പിന്നീടും നമ്മളുടെ അല്പമായിട്ടുള്ള ആ ഒരു ബുദ്ധിയിൽ എന്താണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് മാത്രം നമ്മൾ എടുത്തു, അത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ ശഠിച്ചു. അങ്ങനെ നമ്മൾ അല്പജ്ഞന്മാരായിപ്പോയി. അപ്പോൾ ഗുരു നിലകൊള്ളുന്നത് അതിനല്ല, വിശാലമായിട്ടുള്ള ആ അറിവിൻ്റെ തലത്തിലാണ്. അപ്പോൾ ഇവിടെ നമ്മളത് മനസ്സിലാക്കുമ്പോൾ
നമ്മളൊക്കെ ഈ സംസാര സമുദ്രം കടന്ന് അക്കരെ പോകാൻ വേണ്ടിയിട്ട് സംസാര വാരാനിധിക്കക്കരെ പറ്റുവാൻ അക്കരെ കയറുവാൻ നിൻ തൃപ്പദത്താരിണ കപ്പലല്ലാതെ മറ്റൊരാലംബനം ഇല്ല എന്ന് പറഞ്ഞിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ തൃപ്പദത്താരിണ കപ്പൽ, ഇപ്പോൾ ഭഗവാൻ്റെ ആ പാദപത്മങ്ങൾ മാത്രമാണ് നമുക്ക് ശരണമായിട്ട് ഉള്ളൂ. അപ്പോൾ ഗുരു ഈ അപകടം പിടിച്ച വഴികളെയെല്ലാം അതിവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ വ്യക്തി എന്ന് പറയുന്നത് ഗുരു തന്നെയാണ്. അപ്പം നമ്മളത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഗുരുവിനെ ഉപാസിക്കുവാനായിട്ട്, ഗുരുവിനെ സേവിക്കുവാനായിട്ട്, ഗുരുവിൻ്റെ ആ കൃപാകടാക്ഷം അനുഭവിക്കുവാനായിട്ട് നമുക്കൊരു യോഗമുണ്ടാകണം. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കണം. അതൊരു വലിയ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ഈ സംസാര സമുദ്രത്തെ കടന്ന് തെളിച്ചത്തോടുകൂടി നമ്മൾക്കും ലോകജനതയ്ക്കും വെളിച്ചം പകർന്ന ആ മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം, ഇതൊക്കെ അറിയുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്തു പോകും. നമ്മുടെ ശിരസ് ആ മഹാനുഭാവൻ്റെ പാദത്തിൽ നമ്മൾ കൊണ്ടുവന്ന് മുട്ടിക്കും. അഹങ്കാരികളായവർക്ക്, അറിവില്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാകില്ല എന്ന് നമുക്കറിയാം. പക്ഷെ അവർ മനസ്സിലായി എന്ന് നടിച്ചുകൊണ്ട് ഒരുപാടൊരുപാട് അക്രമങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ അവർ കാട്ടിയെന്നിരിക്കാം. പക്ഷെ നമുക്ക് അവരോട് ക്ഷമിക്കുവാനല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അവരുടെ കാര്യങ്ങൾ നോക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് നോക്കുക. നമ്മൾക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള ആ വഴികളിലൂടെ ഭഗവാൻ്റെ പാദപത്മങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക. എത്ര വലിയ തടസ്സങ്ങളും എത്ര വലിയ അപകടങ്ങളും നമുക്ക് വളരെ ഈസിയായിട്ട് തരണം ചെയ്യുവാനായിട്ട് ഭഗവാൻ നമ്മളെ സഹായിക്കും. പക്ഷെ നമ്മളൊരു സ്റ്റെപ്പ് അങ്ങ് മുന്നോട്ട് വെക്കണം, എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ചെറുതായിട്ടൊന്ന് വിട്ടുപോയി. പക്ഷേങ്കിലും അത് യൂട്യൂബിൽ ഒന്നിച്ച് കിട്ടും. എല്ലാവരും അത് കറക്റ്റായിട്ട് നോക്കി പഠിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പറയാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡൊക്കെ വളരെ വ്യാപനം കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു സർവ്വസാധാരണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നതുകൊണ്ട് ഭയമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു മെഡിസിൻ കണ്ടുപിടിക്കുവാനായിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ആ അദൃശ്യമായിട്ടുള്ള ശക്തിസ്വരൂപൻ കെൽപ്പ് നൽകട്ടെ. നമുക്കും നമ്മുടേതായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ, പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതിനുള്ള പ്രാർത്ഥന നമുക്ക് നടത്താം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.